ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ വണ്ടിയുടെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ലേന്ന്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനുണ്ട് നമ്മുടെ നോയല്. നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അതിനകത്തൊരു ഡ്രൈവ് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെ ചെറിയ ഡ്രൈവിന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ട്രാക്സിൻ്റെ അപ്ഡേറ്റാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായി, എവിടെ വരെ ആയി എന്നൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. അത്ര ശബ്ദം നിങ്ങൾക്ക് കേൾക്കണ്ടായിരുന്നു, കാരണം വണ്ടിയുടെ ഒറ്റപ്പാടും പിന്നെ കാറ്റൊക്കെ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ വണ്ടി പെയിൻറ്റിങ്ങിന് നിർത്തുന്നതിൻ്റെ മുന്നേ ആ ഒരു ലുക്കും കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്ന കേട്ടോ. കാരണം നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലും കാണുന്ന കമൻറ്റാണ് ട്രാക്സ് എന്തായി, ട്രാക്സ് എവിടെ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ വണ്ടി നമ്മുടെ വണ്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ആ നാല് ടയറ് കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡൈനാപ്രോ, ഹാൻഡ്കൂക്ക് ഡൈനാപ്രോ എന്ന് പറയുന്ന നാല് ടയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ജിപ്സിയിലുണ്ടായിരുന്ന ടയേഴ്സാണ് നമ്മൾ ആക്ച്വലി വാങ്ങിച്ച് ഇട്ടേക്കണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയറ് ഈ വണ്ടിയിലിട്ടിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ കംഫർട്ടബിൾ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ നാല് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് മേടിക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇട്ട് നോക്കി അത്യാവശ്യം ചെറിയ ഡ്രൈവും കാര്യങ്ങളൊക്കെ പോയി നോക്കി, ഒരു 80 വരെയൊക്കെ ഞാൻ ഓടിച്ച് നോക്കി. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കണാണെങ്കിലും വണ്ടിയുടെ കമ്പനി ഡിസ്കിലാണ് ടയറും കാര്യങ്ങളും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അല്ലാണ്ട് വേറെ ഡിസ്കോ കാര്യങ്ങളൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഓഫ് റോഡ് പോകാൻ പറ്റിയ ടയേഴ്സ് ഇട്ട് കൊടുത്തുനിന്ന് മാത്രം, അല്ലാതെ വേറെ ഒരു ഓൾട്ടറേഷനും ഇതിൽ നമ്മൾ വരുത്തിയിട്ടില്ല. ഇതാണ് വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ളൊരു ലുക്ക്, ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പെയിൻറ് കാര്യങ്ങളെല്ലാം സ്ട്രിപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിയിപ്പോൾ മൊത്തം സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ പ്രൈമറും കാര്യങ്ങളും അടിച്ചിട്ടാണ് നേരെ പെയിൻറ്റിങ്ങിന് കൊണ്ടുവന്ന് നിർത്തുന്നത് കേട്ടോ. പെയിൻറ് അടിക്കണം അവിടെ ഭയങ്കര തിരക്കാണ്, അതാണ് നമ്മുടെ വർക്കും കാര്യങ്ങളും ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അയറിൻ്റെ ലുക്കും കാര്യങ്ങളും ഇങ്ങനെയായിരിക്കും. ഇതാണ് ഈ വണ്ടിയുടെ ഒരു ടോക്ക് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒറിജിനൽ വീൽ കപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ വീൽ കപ്പ് ബോറാണെന്ന് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു. ഞാനിതെന്താ ഈ വീൽ കപ്പ് വാങ്ങിച്ചിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഇറങ്ങുമ്പോൾ, അതായത് ഫാക്ടറിയിൽ നിന്ന് എങ്ങനെയാണ് ഈ വണ്ടി ഇറങ്ങിയത് ആ ഒരു ലുക്കിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെയാണോ വണ്ടി ഇറങ്ങി അതേപോലെ തന്നെ ആക്കാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീൽ കപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇട്ടത് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഏകദേശം 99.9% പാർട്സുകൾ നമ്മളിപ്പോൾ ഓൾറെഡി കളക്ട് ചെയ്ത് വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീരാവുന്ന വർക്കേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ കനോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആളെ നമ്മൾ പോയി കണ്ട് ആളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളും നമ്മുടെ അടുത്ത് പറഞ്ഞ് ചെയ്തു തരാം, അതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പെയിൻറ്റിങ്ങിനാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സൈഡ് മിറർ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. ഇത് നമ്മുടെ മാരുതി സുസുക്കി ഒമിനിയുടെ സൈഡ് മിറർ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ബൈക്കിൻ്റെ സൈഡ് മിററൊക്കെ വാങ്ങിച്ചിട്ട് അത് സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. അതായത് നമ്മുടെ അവെഞ്ചറിൻ്റെ ബ്ലാക്ക് കളർ മിറർ മേടിച്ച് കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അതിനൊരു ഒരു ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ ഈ ഒമിനിയുടെ വാങ്ങിച്ചു വെച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന ചെറിയ ടൈപ്പ് ഒരു മിററാണ്, ആ സാധനം ഇപ്പോൾ കിട്ടാനില്ല. ഞാൻ ഒരുപാട് സ്ഥലത്തെ അന്വേഷിച്ചു, ഇതാവുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതാണ് കാരണം ബൊലേറോൻ്റെയും എല്ലാതും നമ്മൾ ഇഷ്ടംപോലെ കാണുന്നതാണ്. അപ്പോൾ ഇത് അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു ടൈപ്പ് സാധനമായതുകൊണ്ട് ഒമിനിയുടെ പഴയ മോഡലിനെയാണ്, അതായത് 2008 ആ ടൈപ്പാണ് ഈ ഒരു സൈഡ് മിറർ വാങ്ങിച്ചു വെച്ചേക്കണത് കേട്ടോ. പിന്നെ നമ്മുടെ സീറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ടാറ്റ നാനോയുടെ സ്ക്രാപ്പ് ചെയ്യുന്ന സീറ്റ്. നമ്മുടെ വണ്ടി എന്തായി, വണ്ടി എവിടെയെന്ന് ചോദിക്കുന്ന ഫ്രണ്ട്സിന് ഇൻസ്റ്റഗ്രാമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ട്രാക്സിൻ്റെ വർക്ക് എന്തായെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ട്രാക്സിന്
ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. സ്റ്റോറി ഇടുമ്പോഴൊക്കെ ആണെങ്കിലും ചേട്ടാ ഒരു വീഡിയോ ചെയ്യും, ഇപ്പം എന്തായി അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും എന്തായി എന്നൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇത്. അപ്പോൾ ഇത് കണ്ടില്ലേ വണ്ടിയുടെ ഏകദേശം ലുക്ക് വരുന്നത് എങ്ങനെയാണ്, സ്റ്റോക്ക് ടയറ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കിൽ കൊടുത്തേക്കണേ. ഇതിലിനി വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നമുക്ക്. ഇനിയിപ്പോൾ ജസ്റ്റ് നേരെ കൊണ്ടേ അങ്ങ് പെയിൻ്റ് അടിക്കുന്നു എന്നുള്ളൂ. ഞാൻ രണ്ട് സൈഡിൽ വീൽ കപ്പിട്ട് ഇറങ്ങിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടൊന്ന് ചോദിക്കുക, അതാണ് പ്രധാന ഉദ്ദേശം കേട്ടോ. വീൽ കപ്പ് ഉള്ളതാണോ അതോ വീൽ കപ്പ് ഇല്ലാത്തതാണോ വണ്ടിക്ക് ഭംഗിയെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പലരും പലത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ വിഷയമില്ല, ഭംഗിയില്ലാന്നാണ് ഏറ്റവും കൂടുതൽ പറയുന്നതെങ്കിൽ നമുക്കത് ഊരി വീട്ടിൽ വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ നമുക്കങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത്. വണ്ടിയുടെ സൈഡിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. നമ്മൾ ഈ ടയറൊക്കെ ഇട്ട് ഓടിക്കാനൊക്കെ പോകുമ്പോൾ ഇനി ലൈറ്റ് ഇല്ലാണ്ടൊരു വിഷയം വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെ സി ബിയുടെ ലൈറ്റ് ആട്ടോ. ഈ ലൈറ്റ് ഏതിൻ്റെയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ജെ സി ബിയുടെ ലൈറ്റാണ് ഈ കാണുന്നത്, അത് ആ വണ്ടിയുടെ തന്നെയാണ്. നമുക്ക് തൽക്കാലം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ രാത്രിക്ക് സേഫായിട്ട് വീട്ടിലെത്താനുള്ള ഒരു ലൈറ്റ് കൂടി ഉണ്ട്, അത് ഞാൻ അയച്ചു വെച്ചേക്കാം. ഫ്രണ്ടിൽ രണ്ട് ജെ സി ബിയുടെ ലൈറ്റാണ് വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പറയണം കേട്ടോ വീൽ കപ്പിൻ്റെ കാര്യം, ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് നിൻ്റെ വണ്ടിയുടെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ലേന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ ഐം വെരി സോറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഫ്രണ്ടിൽ ആക്സിലിൻ്റെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ആയിരുന്നു. മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നും കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് പല സാധനങ്ങൾ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാലതാമസം നേരിട്ടുകൊണ്ടാണ് കേട്ടോ. കാരണം നമുക്ക് ജീപ്പാണ് പണിതെടുക്കുന്നതെങ്കിൽ നമുക്ക് എവിടെ പോയി എന്ത് സാധനം ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങളാണ് സിമിലർ ആയിട്ട് നമ്മുടെ ക്രൂയിസറിനൊക്കെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനത്തിനും മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെയുള്ള സാധനങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിക്കണം. 2014 വരെ ഇറങ്ങിയ ഐ തിങ്ക് 2014 വരെ ഇറങ്ങിയ ഫോഴ്സ് ഗൂർക്കയുടെ സെയിം പാർട്സുകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കണത്. പക്ഷേ അതിൻ്റെ ആണെങ്കിൽ കിട്ടാനില്ല. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് കുറേ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത്. ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആക്സിലെന്നൊക്കെ ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് കിട്ടി, ഇനി രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ കിട്ടാണ്ട്. അപ്പോൾ അത് ഇട്ട് ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു പെർഫെക്ഷൻ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ചേഞ്ച് ചെയ്തെല്ലാം സെറ്റാക്കി ഒരു പുലിക്കുട്ടി ആക്കിയിട്ടാണ് നമ്മൾ വണ്ടി എന്താണല്ലോ ഇറക്കുള്ളൂ കേട്ടോ. അല്ല നമ്മളൊരു ഓഫ് റോഡ് പോകുമ്പോൾ നമ്മുടെ വണ്ടി എവിടെയും വഴിയിൽ നിൽക്കാൻ പാടില്ല, ആ ഒരു കണ്ടീഷനിലാക്കിയിട്ടായിരിക്കും നമ്മൾ എടുത്തുള്ളൂ. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് കോമ്പറ്റീഷൻ ഇറങ്ങാനാണോ എന്ന്. കോമ്പറ്റീഷൻ ഇറങ്ങാൻ ഇവനായിട്ട് പോയിട്ടൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആമ്പിള്ളേർ കപ്പെടുത്തുകൊണ്ട് പോകും. കോമ്പറ്റീഷൻ ഇറങ്ങണമെങ്കിൽ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കോമ്പറ്റീഷന് വേണ്ടി പണിത വണ്ടിയായിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഫൺ ഡ്രൈവുകൾ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് എവിടെയെങ്കിലും പോയിട്ടൊന്ന് ടെൻറ്റ് ചെയ്ത് ക്യാമ്പ് ചെയ്യുക, പിന്നെ അതേപോലെ അങ്ങനെയുള്ള ചെറിയ പരിപാടിക്കാണ്. ഫൺ ഡ്രൈവുകൾ മാത്രമായിരിക്കും ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഗായ്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.